എന്നോടൊപ്പം തന്നെ കർത്താവിൻ്റെ കൃപയാൽ വഴിയാത്രയിലൊക്കെയും ദൈവം കൂടെയിരുന്നു. ശാരീരികമായിട്ട് ഇച്ചിരി ക്ഷീണമുണ്ടെങ്കിലും കർത്താവ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി തീർന്നു. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തൻ്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കി ദിവസം അത്ഭുതവുമാക്കി ഇടയായിത്തീരും. അത് ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ. എന്നിടയ്ക്ക് അയച്ച ടൈം എനിക്ക് തോന്നുന്നത് വ്യത്യാസപ്പെട്ടു പോയി. ആദ്യം അയച്ചത് ഇന്നലത്തെ ലിങ്കായിരുന്നു, 9:30 പ്രാർത്ഥനയുടെ ലിങ്കാണ് ആദ്യം തന്നെ ഞാൻ അയച്ചു പോയി. അതിനുശേഷമാണ് അഡ്ജസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ലിങ്ക് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർക്ക് ആ അത് കണ്ട ആൾക്കാർക്കെല്ലാം 9:30 ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥന ഇന്ത്യൻ സമയം. നമുക്ക് അത് രണ്ടാമതെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ലിങ്ക് അയച്ചതിന് ശേഷം. അതുകൊണ്ട് കർത്താവ് തക്ക സമയത്ത് അവരെയൊക്കെ കൂട്ടി വരുത്തട്ടെ. കുറേ ആൾക്കാർക്ക് ലിങ്ക് മിസ്സാകുന്നുണ്ട്. അതെന്നാ സംഭവിച്ചത് എനിക്കറിയത്തില്ലെങ്കിലും കർത്താവ് എല്ലാം അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരുമിച്ച് നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് ഏറ്റവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. സകലവും നമുക്ക് അനുകൂലമായും അത്ഭുതമായും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്നത്തെ ദിവസവും നമുക്ക് ദൈവസന്നിധിയിൽ പുകഴുവാനൊന്നുമില്ല. ദൈവം തന്ന ദാനമല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഇന്ന് വായിക്കാം. വലിയ പ്രതീക്ഷയോടെ വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും എന്ന ഉറപ്പിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത് പ്രവർത്തിച്ചെടുക്കുവാൻ ശക്തനായ ദൈവമാണ്. ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ വലിയ കാര്യങ്ങളെ കാണുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. നമുക്കിന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ആമേൻ. ദിവസമായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടു വരുന്നത് എന്ന അതേ വാക്യത്തിൽ തന്നെ മർക്കോസ് ലീ ഹാർട്സ് 8 വാക്യത്തിൽ നമുക്ക് കേൾക്കാം. ഇന്ന് സൂം പ്രയറിൽ പങ്കുചേരുന്ന ഓരോരുത്തരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നമ്മൾ കർത്താവിൽ വളരുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ നാം അനുഭവിക്കുകയാണ്. വലിയ കാര്യങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിലില്ല. കർത്താവ് നമ്മളെ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവം നമ്മളെ നടത്തും. ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുന്നു എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ പ്രസ് ചെയ്ത് മർക്കോസ് ലീഹായുടെ സുവിശേഷം 3:29 വാക്യമാണ്. മർക്കോസ് ലീഹായുടെ സുവിശേഷം 3:29 അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവൻ. അപ്പോൾ ഇവിടെ കർത്താവ് ഇത്രയും ഒരു വളരെ സീരിയസ് ആയിട്ട് വളരെ ശക്തമായിട്ടൊരു വാക്ക് പറയുകയാണ്. പരിശുദ്ധ ആത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവന് ഒരു നാളും ക്ഷമ കിട്ടത്തില്ല. നമുക്കറിയാം ബൈബിളിൽ പലയിടങ്ങളിലും കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു, കാണാതെ പോയ ആടിനെ തിരക്കി വന്നിരിക്കുന്നു, നഷ്ടപ്പെട്ടതിനെ തേടി കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പലയിടങ്ങളിലും പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ മാത്രം ആ വ്യക്തിയെപ്പറ്റി പറയുകയാണ് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവൻ. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവന് ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനുണ്ട് എന്നതിന് ഈ വചനം ഒരു തെളിവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിന് ഇത്രത്തോളം കർത്താവ് ഫോക്കസ് ചെയ്ത് സീരിയസ് ആയിട്ട് പറയുന്ന വചനഭാഗം വേറെയില്ല. അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിന് ഇത്രയും പ്രത്യേകത? പരിശുദ്ധാത്മാവിന് ഇത്രയും പ്രത്യേകത വരാൻ കാരണം പരിശുദ്ധ ആത്മാവെന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതായത് ബൈബിൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നും നിങ്ങളറിയുന്നില്ലയോ. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരം പരിശുദ്ധ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഇതാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നല്ല ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് ദൈവാത്മാവ് തന്നെയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന രൂപത്തിൽ ദൈവം തന്നെ നിങ്ങളിലേക്ക് വരികയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവൻ ദൈവത്തിനെതിരെ ദൂഷണം പറയുകയാണ്, അവൻ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെതിരെ എങ്ങനെയാണ് ഈ ദൂഷണം പറയുക? ഇപ്പം നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ ഇന്നേ വരെ പരിശുദ്ധാത്മാവിനെയോ ദൈവത്തിനെതിരെയോ ഞാനൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാനങ്ങനെ പ്രവർത്തിച്ചിട്ട് പോലുമില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം അല്ലേ. ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ വിശ്വാസത്തിൽ റേഞ്ച് കട്ടായിപ്പോ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓഡിയോ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ പറയുകയാണ്, നമ്മുടെ ശരീരത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ ശരീരമൊന്നല്ല, നമ്മളിൽ ദേഹം, ദേഹി, ആത്മാവ്, ഇവയിൽ മൂന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. ഈ മൂന്നും ചേരുന്നതാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ജീവൻ വരികയും നമ്മുടെ ശരീരത്തെപ്പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അത് കുഴിച്ചിട്ടാലും, ഇനി അത് അടക്കപ്പെട്ട് കുഴിച്ചിട്ടാലും ആ ശരീരത്തിൽ എന്തുണ്ടാവും? കുറേ കഴിയുന്ന സമയത്ത് കർത്താവിൽ അത് രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനം പറയുകയാണ് പരിശുദ്ധ ആത്മാവിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെതിരെ നിങ്ങൾ ദൂഷണം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അത് മനസ്സിലാവാനിടയായിത്തീരും. ഗലാത്തി ലേഖനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത്ര ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പം ജഡം കൊണ്ട് നിങ്ങൾ ഈ വാക്യം കാണാൻ പറ്റുന്നവരൊന്ന് ഉറക്കെ വായിക്കാൻ പറ്റുമോ? ഇത്
ഇപ്പോൾ ഒരു ആത്മാവ് ആരംഭിച്ചുകൾക്ക് ആത്മാവിനെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോണം. നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവരോ, നമ്മളിത് കേട്ടവരാണ് ഈ വാക്യം അല്ലേ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ബുദ്ധി കൊണ്ട് സമാപിക്കുന്നുവോ? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം ആരംഭിക്കുന്നതും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കാൻ പോകുന്നു നമുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ പോലും പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. പരിശുദ്ധ ആത്മാവില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, യേശുവിനെ കർത്താവെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയത്തില്ല, വിശ്വസിക്കുവാൻ കഴിയുകയില്ല. യേശുവിനെ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവനും ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് ബൈബിളിലല്ലാതെ വേറെ ചരിത്രത്തിൽ നമുക്കൊരു കല്ലറ നമ്മുടെ മുമ്പിലുണ്ട് യേശു ക്രിസ്തുവിൻ്റെ. എന്നാൽ പോലും നമ്മുടെ മുമ്പിൽ വേറെ ഒരു തെളിവുകളുമില്ലാതെ യേശു ക്രിസ്തു എന്ന വ്യക്തിത്വം ലോകത്തിലുണ്ടായിരുന്നുവെന്നും ഇന്നും ആ വ്യക്തിത്വം ജീവിക്കുന്നുവെന്നും ഇന്നും ആ വ്യക്തിത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ലോകത്തിൽ ഏതോ ഒരു ഉപദേശമെന്ന് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലോകത്തിൽ ഏതോ ഒരു കോണിൽ നടന്ന വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസം മാത്രമല്ല, ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ പറിച്ചെറിഞ്ഞാൽ പോലും മാറാത്ത രീതിയിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പതിയുന്നുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളെ യേശുവുമായി ബന്ധിപ്പിച്ചൊരു ഘടകമുണ്ട്. അത് മറ്റാരുമല്ല, പരിശുദ്ധ ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധ ആത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ആരംഭിപ്പിക്കുന്നതും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നതും ഒരു വിശ്വാസിയെ വളർത്തുന്നതും ആരാണ്? പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധ ആത്മാവിൻ്റെ എന്ന പരിശുദ്ധ ആത്മാവിൻ്റെ വ്യക്തിത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. ഒന്ന്, എനിക്ക് യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധ ആത്മാവ് വേണം. രണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വാസാൽ ജീവിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ സഹായം വേണം. ഇവിടെ വചനം പറയുക, നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡം കൊണ്ട് സമാപിക്കുവാൻ നോക്കുന്നു. അപ്പം എങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധ ആത്മാവിൽ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാം യേശുവിലുള്ള ആശ്രയത്തിൽ മുന്നോട്ട് പോകുന്നു. യേശു ക്രിസ്തുവിനെയാണ് പരിശുദ്ധ ആത്മാവ് ഉയർത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു, ക്രിസ്തു വിശ്വാസത്തിൻ്റെ നായകൻ എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. ക്രിസ്തു വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിലേക്കുള്ള വ്യക്തി, യേശു എന്ന വ്യക്തിത്വത്തിലേക്കുള്ള ഫോക്കസ് ആത്മാവ് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, ശ്രദ്ധിച്ചോളം, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്. ഞാൻ ഈ ഗലാത്യ ലേഖന സഭയുടെ ചരിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ ഗലാത്യ ലേഖനം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ബൈബിളിൽ ഇങ്ങനൊരു അധ്യായം കാണാൻ പറ്റും. ഈ അധ്യായന്മാരായ വിശ്വാസികൾ ബന്ധമുള്ളവരാണ്. നിങ്ങളെ എന്നെ പോലെ തന്നെ അവർ ക്രിസ്തുവിനെ അറിയാത്ത, അല്ലെങ്കിൽ യഹോവ എന്ന ദൈവത്തെ അറിയാത്ത ഒരു സാധാരണക്കാർ, ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത്, ഗലാത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ പൗലോസ് ലീഹ ചോദിച്ചു നോക്കണം. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ഇല്ല, ഫോണില്ല, ബൈബിളില്ല, യേശു എന്താണെന്ന് അറിയത്തില്ല, ഒരു മനുഷ്യന് പോലും ഒരു കോണ്ടാക്റ്റും ഇല്ല കർത്താവുമായിട്ട്. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക് നമുക്ക്, ഞാൻ വേണം ഇന്നത്തെ ഒരു 10, 50, 100 വർഷം പുറകോട്ടുള്ള നമ്മുടെ ഒരു കേരളമോ നമ്മുടെ ഒരു കോട്ടയമോ നമ്മുടെ ഒരു തിരുവനന്തപുരമോ നമ്മുടെ ഏതെങ്കിലും ഒരു പട്ടണം എടുത്തുകൊണ്ടിരിക്കട്ടെ, ഉദാഹരണമാണ്. അങ്ങോട്ട് ഇതുവരെ യേശുവിനെ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ടൊരു കവല ഇരുന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ്, യേശുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. ഒന്ന് ആലോചിച്ചോണം,
യേശു ആരെന്നറിയത്തില്ല, ബൈബിൾ അറിയത്തില്ല, പള്ളിയില്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ കവല ഇരുന്നു കൊണ്ടൊരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. പറഞ്ഞാൽ സത്യം പറ, നിങ്ങൾ അത് വിശ്വസിക്കോ ഇല്ലയോ? വിശ്വസിക്കത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്നേ വരെ ആ ഒരു യേശുവിൻ എന്ന് പറയുന്ന പൗലോസ് പ്രസംഗിക്കുന്ന വ്യക്തിയെ അറിയത്തില്ല. പിന്നെ എന്തോ സഭയുണ്ടായത്, എങ്ങനെയാണ് അവിടെ ഒരു സഭയുണ്ടായത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബൈബിൾ മുഴുവൻ വായിക്കുന്ന ന്മാർ പോയ സ്ഥലത്ത് അവരാരും ഒരു സ്ഥലത്തും പോയി പൈസ കൊടുത്തിട്ടോ അവരാരും ആളുകളെ ക്യാൻവാസ് ചെയ്തിട്ടോ നിങ്ങൾ പറയാറില്ലേ, ഗോതമ്പൊടി കൊടുത്തോ ഏതുകൊണ്ടൊക്കെ പൊടികളെ കൊടുത്തുകൊണ്ട് കുറേ ആൾക്കാരെ യേശുവിലേക്ക് കൊണ്ടുവന്നൊക്കെ പറയത്തില്ലേ? ചുമ്മാതെയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എല്ലാവർക്കും എന്തെങ്കിലും കൊടുത്ത ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റും. ഇവിടെ പൗലോസിലിയ കറക്റ്റായിട്ട് പറയും, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. അതായത് ഒരു മുൻപരിചയവുമില്ലാത്ത നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ദൈവാത്മാവ് എന്ത് ചെയ്തു? പൗലോസ് യേശുവിനെ പറ്റി പറയുമ്പോൾ യേശുവിനെ വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തു. എന്തിനാ യേശുവിനെ വിശ്വസിക്കുന്നറിയാവോ? യേശുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കൂടാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പം യേശു അല്ലാതെ വേറൊരു വഴിയില്ല. മനസ്സിലായോ? യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിനടുക്കിലേക്ക് പ്രവേശനമില്ല. പക്ഷെ യേശു ക്രിസ്തുവിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ഇപ്പം മനസ്സിലായോ? പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ല എങ്കിൽ നിങ്ങൾക്ക് യേശുവിലേക്ക് എത്തിപ്പെടാൻ കഴിയത്തില്ല. യേശുവില്ലെങ്കിൽ യേശു പറഞ്ഞതുപോലെ ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിനടുക്കിലേക്ക് പോകാൻ കഴിയത്തില്ല. ഇപ്പം മനസ്സിലായോ? അതുകൊണ്ടാണ് യേശു നമുക്ക് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. കാര്യം വഴി അടയും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ വഴി അടയുമെന്ന് പറ ദൈവത്തിലേക്കുള്ള. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം. പരിശുദ്ധാത്മാവിന് നിങ്ങൾ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. അതായത് ദൈവത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ ആ കാര്യങ്ങളെ ദൈവം പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? പക്ഷേ പരിശുദ്ധാത്മാവിൽ പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ചോദിച്ചോട്ടെ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ രോഗം മാറുമെന്ന് ആര് പഠിപ്പിച്ചു നിങ്ങളെ? കണ്ടോ? അപ്പൊ വചനം പഠിപ്പിച്ചു നമ്മൾ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പറയും വചനം. ഞാൻ നിങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റും പള്ളിയും ഈ കാണുന്ന ഈ ഒരു ഇന്നത്തെ കാലഘട്ടം ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, ഒരു ബൈബിൾ ഒരാളുടെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ ഒരു ചുരുള് കിട്ടി, അയാൾ തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ, ഉദാഹരണമാണ്, നിങ്ങളുടെ മാരക രോഗം മാറും, ക്യാൻസർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഒരാളത് കണ്ടെന്നിരിക്കട്ടെ, അയാൾ തല പോകും ചിന്തിക്കത്തില്ലേ? കാരണം ഞങ്ങളുടെ നാട്ടിൽ വൈദ്യന്മാരുണ്ട്, ലൂക്കോസ് വൈദ്യൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ വൈദ്യന്മാരുടെ പോയിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗം മാറും എന്ന് പറയുമ്പോൾ അയാളത് വിശ്വസിക്കണ്ടേ? അതായത് ആ വ്യക്തി സ്വന്തം ശരീരത്തിലേക്ക് ആ രോഗത്തിൻ്റെ മേലൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു വിശ്വാസം വേണം. ഈ വിശ്വാസമാണ് രോഗസൗഖ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. അപ്പം പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് നേരിട്ടിറങ്ങി വന്ന് സൗഖ്യമാക്കാതെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, യേശുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല.
ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണോ? യേശുവിലൂടെ അല്ലാതെ കിട്ടത്തില്ല. തെളിവ് ഞാൻ പറയാം. പുതിയ നിയമം വായിക്കുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രരിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഒരു ചോദ്യം, കർത്താവെ ഞങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ മേലെ പിതാവിനോട്, പക്ഷെ ബൈബിൾ അങ്ങനെ ഒരു യേശുവിൻ്റെ നാമത്തിൽ, ഇപ്പം മനസ്സിലായോ, ബൈബിൾ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വ്യവസ്ഥ ബ്രേക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രരിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. ഇപ്പം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ യേശുവിനെ എനിക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് അയച്ചു, അച്ഛൻ ഹോസ്പിറ്റലാകുന്നൊരു മെസ്സേജ് ഞാൻ കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ സൗഖ്യം അവിടെ നിറയട്ടെ, അത്ഭുതകരമായ വിടുതൽ അവിടെ സംഭവിക്കട്ടെ, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇത്രയും കേട്ടത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരെയായിരിക്കും പരിശുദ്ധാത്മാവ് ആരംഭിച്ചിട്ടുള്ളത്? കർത്താവ് എന്ന വായിക്കൊണ്ട് നമ്മളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവുള്ളവർക്ക് പറഞ്ഞല്ലോ, യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നമ്മുടെ കോട്ടയത്ത് പ്രാർത്ഥന നടന്നു ഈ സൂമിൽ. നമ്മളിങ്ങനെ ഈ കുറേ 3-4 വർഷമായിട്ട് ഇങ്ങനെ സൂം പ്രേയറിൻ്റെ അത്തിരുന്ന് ഇങ്ങനെ വചനം പറഞ്ഞിരുന്നിട്ട് പരസ്പരം ഒരു ബന്ധമില്ലാത്ത നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും കോട്ടയത്തു നിന്നും കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ ആളുകൾ വണ്ടി പിടിച്ചും ഒരു മുഖപരിചയമില്ലാത്ത, ഞാനിത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ മെസ്സേജ് അയച്ചപ്പം അജാസ്റ്റൊക്കെ പറഞ്ഞ് കേട്ടു, തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സഹോദരിയൊക്കെ പുഷ്പ സഹോദരിയൊക്കെ അവരെത്തിയിട്ട് പോലുമില്ല, തിരുവനന്തപുരത്ത് വിളിച്ചു വരുന്നു രാത്രി 8 മണിക്ക് പോലും ഒറ്റയ്ക്ക് വന്ന സഹോദരിമാർ വരെയുണ്ട്, അവരൊന്നും എത്തിയിട്ട് പോലുമില്ല വിളിച്ചപ്പം. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പലർക്കും മെസ്സേജ് അയക്കാൻ നോക്കി, ആരുടെയും പിക്കവരുടെയും പേരുകൾ പോലും അറിയത്തില്ല, സേവ് ചെയ്ത് എങ്ങനെയാന്ന് പോലും അറിയത്തില്ല, ഇത്രയും ആളുകളുടെ പേരുകളും പോലും ഞാൻ മറന്നുപോയി, ഒന്ന് രണ്ട് പേരുടെ പേരുകളുണ്ട്. അപ്പോൾ എന്നോട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സഹോദരന്മാരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ചിലർ എത്തിയിട്ടില്ല, ചിലർ വഴിയാത്രയിലാണ്, ചിലർക്ക് ബസ് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്രയും ദൂരങ്ങൾ താണ്ടി തിരിച്ചു പോകുന്നത് റിസ്ക് ആണെന്നറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇവർ വന്നു? ഒരു മുഖപരിചയമില്ലാത്ത, മുൻപരിചയമില്ലാത്ത കോട്ടയത്തിൻ്റെ ഏതോ ഒരു മൂലയ്ക്ക് നടന്ന ഒരു പ്രാർത്ഥന, അതിലേക്ക് എന്തിയുകയാണ്, ആളുകൾ ഇത്രയും ആളുകൾ വന്നിട്ട് അവർക്ക് തിരിച്ചു പോകുവാൻ ബുദ്ധിമുട്ടാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വന്നു? അതിൻ്റെ കാരണം ഇത്രയുള്ളൂ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തി. എനിക്ക് മനസ്സിലായി ആ മീറ്റിംഗ് മനുഷ്യ നിങ്ങളെ എന്നെ ഒക്കെയും അതിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ആത്മാവിലുള്ള ആരംഭമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുകയാണ്? പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്. ഇനി ക്രിസ്തുവിലേക്കുള്ള ഫോക്കസ് ഉണ്ടായാൽ എന്നെ ഗുണമെന്നറിയാവോ? ദൈവാശ്രയം നമുക്കുണ്ടാവും. ഈ വചനം കേൾക്കുന്ന രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ആ പ്രതിസന്ധി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറി നിങ്ങളൊരു സാക്ഷിയാകുമെന്ന് പറയുമ്പോൾ ആമേൻ മാത്രം ഞാൻ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. മനസ്സിലായോ? ഞാൻ അതിനേണ്ട, ഞാൻ യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ ഒരിക്കലും ക്ഷമ കിട്ടത്തില്ല. അതിൻ്റെ കാരണം, ദൈവത്തിനെതിരെ നാം സംസാരിച്ചാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടുക പറ, പിശാച് രക്ഷപ്പെട്ടിട്ടില്ല പിന്നെയാണ് നിങ്ങൾ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മനോഹരമായ സംഗീതം കൊടുത്ത പിശാചിനെ വെട്ടിത്താഴിട്ടു. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ
താഴെയുള്ള ചില കമൻറ്റുകൾ നമുക്ക് നമ്മുടെ എല്ലാ മിക്ക ആ പ്രയറുകളും ഞങ്ങളുടെ ലോകം. ഞാൻ ചോദിച്ചോട്ടെ, ദൈവാത്മാവ് ഒരു വ്യക്തി ഉണ്ടാകുന്നത്, ഇത് വരത്തില്ല. പിന്നെ വിശ്വാസിയും നമ്മുടെ ചിന്ത മൊത്തവും സാധാരണ മനുഷ്യനെ പോലെയാണ്. നമുക്ക് എന്തോ നമ്മളിങ്ങനെ പറയാൻ തുടങ്ങും, ആ സാരമില്ല, ലോകം അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്നാൽ പറഞ്ഞില്ലേ, വിധി എന്നൊരു വാക്ക് വിശ്വാസി പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, നിങ്ങളിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നിങ്ങൾക്കിപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കിപ്പോഴും കൈയടിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കിപ്പോഴും ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കിപ്പോഴും ബൈബിൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മാ കൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? വിധിയാണെന്നും ലോക മനുഷ്യനെ പോലെ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവപ്രവൃത്തിയെപ്പറ്റി പറയുന്നവരാകും. ഇവിടെ താഴേക്ക് വരുമ്പോൾ നോക്കിയാൽ മതി, 5-ാം വാക്യത്തിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ, ചെയ്യുന്നവനുള്ളത് ഞാൻ ഇങ്ങനെ പറയാൻ പോവാണ്, ചെയ്യുന്ന ദൈവം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് നിങ്ങളുടെ ഇടയിൽ ദൈവം തൻ്റെ വീര്യപ്രവൃത്തികളെ ചെയ്യും. അപ്പോൾ വീര്യപ്രവൃത്തികളെ പറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റും. പറയാം നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഗലാത്യ സഭയോട് പൗലോസ് പറയും, ആരാ ഗലാത്യ സഭ? അവിടെ ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട് എന്ന് വെച്ച് പൗലോസ് ലീഹ വരെ വരുന്ന സഭയാത്. പല അന്നത്തെ കാലത്ത് ഏറ്റവും ശക്തന്മാരായ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ വന്നിറങ്ങിപ്പോകുന്ന സഭയാത്. ആ സഭയെപ്പറ്റി പൗലോസ് പറയുക, നിങ്ങളിപ്പോൾ ആത്മാവിലാണോ ബുദ്ധിയിലാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മുടെ കാര്യം പറയണോ? പൗലോസിന് എങ്ങനെ മനസ്സിലായി ഈ ഗലാത്യ സഭ പോകുന്നത് ബുദ്ധിയിലാണ് ആത്മാവിലല്ല എന്ന്? കാരണം അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ ജഡത്തിൽ ആശ്രയിക്കുകയാണ്. മാനുഷിക ബുദ്ധിയിൽ ബൈബിളിനെ പഠിക്കുകയും മാനുഷിക ബുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസി പരിശുദ്ധാത്മാവിലല്ല. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വിളവ് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്? നിങ്ങളുടെ ആശ്രയം ക്രിസ്തുവിലാണോ? ഒരു വ്യക്തി ക്രിസ്തുവിൽ എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എപ്പോഴും പറയാം, അവൻ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോയാൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയം കടന്നു പോയാൽ, ഉടനെ അവൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് പ്രേരണയുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറയാം, വന്ന് വിഷയം വരുമ്പോൾ നമുക്ക് സങ്കടം വരും, പ്രയാസം വരും, ബുദ്ധിമുട്ട് വരും, നമ്മൾ ആ ഭയങ്കര പാനിക്കാവും, നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെ പയ്യെ പയ്യെ പറയാൻ തുടങ്ങും, ഇല്ല കർത്താവ് ഞാൻ വലിയ പ്രതിസന്ധിയില്ല, പക്ഷേ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഒരു വഴി ദൈവം തുറക്കും, ഈ ഇത്യാദി വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രേരിതമായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തുനിന്ന് പരിശുദ്ധ ആത്മാവ് യേശുവിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പൊങ്ങി വരുന്ന വാക്കുകളും വചനങ്ങളും റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ശ്രദ്ധിച്ചോണം, ഇനി മുതൽ ശ്രദ്ധിച്ചോണം. ഒരു പ്രശ്നം വരുമ്പോൾ, സങ്കടം വരും, പ്രയാസം വരും, ബുദ്ധിമുട്ട് വരും, വിഷമം വരും, ടെൻഷൻ വരും, അതിനിടയിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രേരണയായിട്ട് ഏതെങ്കിലും വചനങ്ങളോ വാക്കുകളോ ചില ശബ്ദങ്ങളോ ചിന്തകളോ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ ഉടനെ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തി ചെയ്യുന്നൊരു ദൈവം ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്ന പോലെയാണ്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഒന്ന്, പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഉദാഹരണം പറയാം, നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും, ഏത് പ്രാർത്ഥന ചെന്നാലും, ഏത് കൂട്ടായ്മ ചെന്നാലും, എപ്പോഴും ബൈബിൾ അടിസ്ഥാനത്തിലാണോ ആ പ്രസംഗം പ്രസംഗിക്കുന്നതെന്നും അവിടെ വചനം പറയുന്നതെന്നും ശ്രദ്ധിച്ചു നോക്കിക്കോണം. വചനം അടിസ്ഥാനത്തിലല്ലെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ എല്ലായിടത്തും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം വചനം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് അതിനെപ്പറ്റിയല്ല, വചന വ്യാഖ്യാനത്തങ്ങളെ. പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനം എപ്പോഴും യേശുവിൽ നിങ്ങളെ ബലപ്പെടുത്തുന്നതായിരിക്കും.
ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നൊരു വാക്കുണ്ട്, ഇതിൻ്റെ 3-ാം അധ്യായം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്തിർ, 1-ാം അധ്യായം വരെ വായിക്കാവേ. അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്തിർ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിട്ടും നിങ്ങളെ ശുദ്ധരം ചെയ്ത്, അതായത് കൂടോത്രം ചെയ്ത് മയക്കിയവനാർ? ഒരു ചോദ്യം ചോദിക്കുക. അപ്പോൾ തുടക്കത്തിലെ പൗലോസ് ശ്ലീഹ പറയുന്ന ആരെപ്പറ്റിയാണ്? അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്തിർ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ കൂടോത്രം ചെയ്ത് മയക്കിയവനാർ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതൊന്നും മാത്രം ഗ്രഹിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ബുദ്ധി കൊണ്ടാകും. അപ്പോൾ ആരെയാണ് പൗലോസ് ശ്ലീഹ ആദ്യം പറഞ്ഞത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കിട്ടിയത്. അപ്പോൾ എപ്പോഴും പരിശുദ്ധ ആത്മാവിൻ്റെ പ്രത്യേകത ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഉറപ്പിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, കർത്താവിൽ ഒന്ന് ആശ്രയിച്ചാൽ മതി, നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിനെ പരിഹരിക്കാൻ കഴിയും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ മുറിയിലേക്ക് ഇപ്പോൾ യേശു ഇറങ്ങി വന്നാൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ സമാപ്തിയിലേക്ക് വന്നു കഴിഞ്ഞു നിങ്ങൾ. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയും ബ്രദറെ, ഇത് പറയാനും കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഞാൻ വീണ്ടും പറയുന്നു, പറയുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് പരിശുദ്ധാത്മാ വിഷയത്തെ കയറി തൊട്ടാൽ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തെ ഒന്ന് തൊട്ടാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ, അതുവരെ നിങ്ങൾക്ക് ഭാരമായിരുന്ന വിഷയം നിങ്ങൾക്ക് അത്ഭുതമായിത്തീരും. കാര്യം 3-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിന് 5-ാം വാക്യം, നിങ്ങൾക്കിട ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന ദൈവം. നന്ദി കർത്താവ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ ആത്മാവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, പരിശുദ്ധ ആത്മാവിനായി സ്തുതിക്കുന്നപ്പ. എനിക്കറിയത്തില്ല ഈ സൂമിലാണോ യൂട്യൂബിലാണോ ഈ ചിന്നു എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര്, അത് ഒഫീഷ്യൽ നെയിമാണ് എനിക്കറിയത്തില്ല, ചിന്നു എന്ന് വിളിക്കുന്ന ഒരു 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 പേര് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ആ പേര് ഒഫീഷ്യലായിട്ടുള്ളത് എനിക്കറിയത്തില്ല, ചിലപ്പോൾ വിളിപ്പേരായിരിക്കും. ചിന്നു എന്ന് വിളിക്കുന്ന ഒരു പൈതല്ല ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുന്നത്. ആ കുടുംബത്തെയാണ് കർത്താവ് ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഹലോ ബ്രദർ, എന്റെ സിസ്റ്റർ മകള് ചിന്നുവാണ്. തൃശ്ശൂര് വന്നപ്പോ ഞാൻ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. മകള് ഇതുവരെ നടന്നു തുടങ്ങിയിട്ടില്ല, 10 വയസ്സുണ്ട്, 13 അടുത്ത് അന്ധകാരങ്ങളും കുടുംബത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവരും എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയിൽ ഇന്ന് കർത്താവ് അവിടെ ചെയ്യുവാൻ ഇടയാക്കി. ദൈവത്തിൻ്റെ വലിയ കൃപ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഈ നന്ദന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേര് കർത്താവ് നന്ദന, അങ്ങനെ ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളെ വലിച്ചടിപ്പിക്കും, എന്നിട്ട് നിങ്ങളെ യേശുവിൽ ആശ്രയിക്കുന്നവരാക്കി മാറ്റും. നിങ്ങളുടെ നാവിലെപ്പോഴും പറയാൻ തുടങ്ങുന്നത് ക്രിസ്തു എന്നെ സഹായിക്കും, ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമം പറയുവാനും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനും നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ അർത്ഥം. എത്ര പ്രതിസന്ധി വന്നാലും ക്രിസ്തു എന്നെ രക്ഷിക്കുമെന്നൊരു ഉറപ്പകത്ത് ഉണ്ടാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ
ക്ഷമ പറഞ്ഞോണം പരിശുദ്ധാത്മാവേ, അങ്ങനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ വിഷയത്തിൽ എന്നെ മേൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് എന്നെ ക്രിസ്തുവിൽ സാക്ഷിയാക്കണമേ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. അതിൻ്റെ കാരണം എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് അകന്നു പോയിട്ടുണ്ട്, ഇന്ന് അത് മുഴുവനും ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവാത്മാവേ, ദൈവാത്മാവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനൊരു രേഷ്മയുടെ ഭവനത്തെ കർത്താവിനെ കാണിക്കുക. രേഷ്മയുടെ ഭവനത്തിൽ തന്നെ, ഈ രേഷ്മ എന്ന് പറയുന്ന മകളുള്ള ഭവനത്തിൽ തന്നെ മറ്റു അതിൻ്റെ തന്നെ ഒരു സിസ്റ്ററിനെ ഞാൻ കാണുന്നു. രേഷ്മയ്ക്ക് ഒരു സിസ്റ്ററിനെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൽ രേഷ്മ ഉൾപ്പെടെ രണ്ട് കുട്ടികളാണ് ആ കുടുംബത്തിലുള്ളത്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവിനെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് വെളിപ്പെടുത്തി. ആ കുടുംബത്തിൻ്റെ അകത്തെ സകല കാര്യങ്ങളെയും കർത്താവിനെ കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരു പമ്പരം കറങ്ങുന്നതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്ന് ഒരു സാധ്യതകളും മുമ്പിലില്ല. എല്ലാ സ്ഥലങ്ങളിലും ഒരു കറങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതുവഴി തുറന്നു വരട്ടെ. ആ സകല അടഞ്ഞ വഴികളെയും തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ നന്മയുടെ വാതിൽ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവെ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പാ. ബ്രദറെ, എൻ്റെ മകളാണ്, എൻ്റെ മൂത്ത മോളെ പേര് രേഷ്മ എന്നാണ്. അതിൻ്റെ അനിയത്തി ഒരാളുണ്ട്. ഞങ്ങൾക്ക് രണ്ട് പെമ്പിള്ളേരാണ് ഉള്ളത്. സിസ്റ്റർ ഏറ്റെടുത്തോ കർത്താവ്. ഇന്ന് കുടുംബത്തിൻ്റെ മേലൊരു സ്ഥിരമായിട്ടുള്ള ഉറപ്പിൻ്റെ ഈ കറങ്ങുന്ന അവസ്ഥയൊക്കെ മാറ്റിയിട്ട് ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന നന്മകൾ തുറന്നു വരട്ടെ. ദൈവത്തിൻ്റെ വഴികൾ ആ കുടുംബത്തിൻ്റെ മേൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ കാണുന്നത് ഈ ഒരു പഴയ ടൈപ്പ് വാതിലുള്ള ഒരു വീടാണ് ഞാൻ കാണുന്നത്. അല്ല, ആ ഒരു പഴയ നമ്മുടെ ഈ ഈ വൈൻ റെഡ് എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു കളർന്നുള്ള രണ്ട് വശവും പഴയ മുകളിൽ ഡോറ് പോലെ ഞാൻ കാണുന്നത്. ഇന്നത്തെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പാളിയാണ്, വന്ന് അടയ്ക്കാൻ പറ്റും. രണ്ട് ഡോറ് പോലെ തുറക്കാൻ പറ്റുന്ന അകത്ത ഒരു, അതായത് കയറി വരുന്ന സ്ഥലമല്ല, കയറി വന്നതിന് ശേഷം കാണുന്നൊരു മുറിയാണ്. അതിൻ്റെ ഡോറ് ഈ രണ്ട് വാതിലുകൊണ്ട് അടയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറഞ്ഞൊരു കളറുള്ള ഒരു 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 ഡോറാണ് ആ ഭവനത്തിൽ ഞാൻ കാണുന്നത്. ആ ഭവനത്തെ കർത്താവ് ഈ പ്രത്യേകിച്ച് ഈ മുറി കടന്ന് ചെല്ലുന്ന ആ ഈ മുറി ഈ ഒരു ഡോറ് കടന്ന് ചെന്ന് നേരെ കാണുന്ന ഒരു മുറിയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കുടുംബത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണുന്നു. ആ സഹോദരിയുടെ കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ഈ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കരഞ്ഞത് മതി. കുടുംബത്തെ ദേശക്കാരുടെ നടുവിൽ ദൈവം വലിയൊരു സാക്ഷ്യമാക്കുവാൻ വേണ്ടി പോവുകയാണ്. ആ അതിരിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ രണ്ട് ഡോറുള്ള ഭവന കയറി വരുന്നിടത്തൊരു റൂമും ഉണ്ട്. സിസ്റ്റർ ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കുടുംബത്തിലേക്ക് ഇന്ന് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വഴിയാത്ര മധ്യത്തിലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന എയർപോർട്ടിലായിരുന്ന സമയത്തായിരുന്നു ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു. ആ സഹോദരി ഇന്ന് പ്രാർത്ഥന കൂടിയെന്ന് എനിക്കറിയത്തില്ല. ഇനി വോയിസ് റെക്കോർഡ് എനിക്ക് സാക്ഷ്യമായിട്ട് അയക്കാമെന്ന് പറഞ്ഞു, ചെക്ക് ചെയ്തിട്ടില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞ് 15 വർഷമായിട്ട് ആ സഹോദരി വോക്കർ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. വോക്കറും ഈ വോക്കിംഗ് സ്റ്റിക്കും ഒക്കെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. ഞാൻ എയർപോർട്ടിൽ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്നതിന് മുമ്പാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ശേഷം സഹോദരം
കാര്യമാണ്. ഞാനത് മുഴുവൻ ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട് പറഞ്ഞു. എൻ്റെ യേശുവിൻ്റെ മുറിവിനാൽ, അത് ഷുഗറായിക്കോട്ടെ, പ്രഷറായിക്കോട്ടെ, ട്യൂമറായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, മാരക രോഗമായിക്കോട്ടെ, തളർന്നു കിടക്കുന്നതായിക്കോട്ടെ, കണ്ണില്ലാത്തതായിക്കോട്ടെ, ചെവി കേൾക്കാത്തതായിക്കോട്ടെ, ഊമൻ സംസാരിക്കാത്ത അവസ്ഥയായിക്കോട്ടെ, മുടന്തായിക്കോട്ടെ, ചെകിടായിട്ട അവസ്ഥയായിക്കോട്ടെ, ഏതിനെ നോക്കിയിട്ട് പറയാം യേശു എനിക്ക് വേണ്ടി ഇതെല്ലാം പറയുന്നവരിങ്ങനെ പറഞ്ഞു. യേശുവിൻ്റെ ഷുഗർ വഹിച്ചു, യേശുവിൻ്റെ പ്രഷർ വഹിച്ചു, യേശുവിൻ്റെ ക്യാൻസർ വഹിച്ചു, യേശുവിൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം, അങ്ങനെ തന്നെ പറയണം. ബൈബിൾ അങ്ങനെ പറഞ്ഞു, യേശു സാക്ഷാൽ നമ്മുടെ രോഗം വഹിച്ചു. ആ രോഗം എന്താണോ അത് യേശു വഹിച്ചു എന്ന് പറഞ്ഞ് തന്നെ പറയണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എന്നോട് ഞാൻ പറയാം. നിങ്ങൾ യേശുവിനെ ഉയർത്തിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കി സാക്ഷിയാക്കും. കർത്താവെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിപ്പോൾ പറഞ്ഞു, ദൈവവനോട് പറഞ്ഞു, ഒരു കുഞ്ഞുമോളെന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ, കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ടൊരു കാഴ്ച കാണുന്ന, ഒരു കറുത്ത ബാഗും തൂക്കി നടക്കുന്ന കുഞ്ഞുമോളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. കുഞ്ഞുമോളുടെ ആൺ തലമുറയുടെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. കുഞ്ഞുമോളുടെ ഒരു കണ്ണാടി ഊരി ആ ബാഗിലോട്ട് വെക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. പലപ്പോഴും ഈ കണ്ണാടി ഊരുന്നതിന് മുമ്പ് തന്നെ കരയുന്നൊരു ആഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുഞ്ഞുമോളോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും പലവട്ടം കണ്ണുനീര് തുടച്ച് ദൈവസന്നിധിയിൽ ഒരു നെടുവീർപ്പോടെ ഇരിക്കുന്ന കാഴ്ച കർത്താവ് കണ്ടിരിക്കുന്നു. യേശു ആ തലമുറയെ സ്പർശിക്കും, ദൈവം ആ തലമുറയെ അത്ഭുതമാക്കി തീർക്കുമെന്ന് കർത്താവോട് പറയാൻ പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന് മേൽ ഉണ്ടായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ, രോഗത്താൽ ഭാരപ്പെടുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ യേശുവിൻ്റെ ക്ഷീണത്തെ വഹിച്ചതാ. പറഞ്ഞു, എന്റെ ചേച്ചിയാണ് കുഞ്ഞുമോള്. കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളും, ഒരു മകൻ 35 വയസ്സായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അവൻ ചേച്ചിനെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയും ആ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണേ ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചു. ഇപ്പൊ ബ്രദർ അത് പറഞ്ഞപ്പോഴും ഞാൻ അത് ഏറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സകല പൈസ അജയ ശക്തികളും മാറി തീർച്ചയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ആത്മാവേ, യേശുവിൻ്റെ കൃപ അവിടെ ചൊരിയുന്നല്ലോ. സകല വിഷയത്തിന് മേൽ കർത്താവിന് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നപ്പ, ഓരോ മക്കളെയും ബ്ലസ് ചെയ്യുന്നപ്പ, ഓരോ മക്കളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസം കടന്നു പോകുന്നവർക്ക് വിശാലത ഉണ്ടാകട്ടെ. തകർച്ചയിലൂടെ കടന്നു പോകുന്നവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്ന ഈ സമയത്ത് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചോണം. ഇപ്പോൾ ഈ നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ പ്രതിസന്ധിയെ ഞങ്ങളെ തകർക്കത്തില്ല, പ്രതികൂലം ഞങ്ങളെ തകർക്കത്തില്ല. ഞങ്ങൾക്ക് അനുകൂലമായി ദൈവമുണ്ട്. ഞങ്ങൾ നശിക്കത്തില്ല, തകർന്നു പോകത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ഞങ്ങൾ താഴ്ച പ്രാപിക്കത്തില്ല. ഞങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്ന്, സമാധാനത്തോടെ ഇരുന്ന്, ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് ലോകത്തിൽ യേശുവിൻ്റെ സാക്ഷിയായിത്തീരും. അത്ഭുതം നടക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് സമാധാനമില്ലാത്ത ഭവനങ്ങൾ വിളിച്ചു പറയും, യേശുവിൻ്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോടെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ദൈവ പ്രവർത്തിക്കാതെ എന്നെ തന്നെ വിട്ടുതരികയാണ്, എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് തൊട്ടതിന് നന്ദി, അത്ഭുതമാക്കുന്നതിന് നന്ദി. ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഇടയെത്തീരും. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ് ഞാനിപ്പോൾ ഈ സമയത്ത് പറയുകയാണ്. ഈ സമയത്ത് നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. നിങ്ങൾക്ക് സാക്ഷി ശ്രദ്ധിച്ചോണം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്, പ്രാർത്ഥനയിലേക്ക് അയയ്ക്കുക. നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ സൂമിൽ, നമ്മുടെ വാട്സാപ്പിൽ, നിങ്ങൾക്ക് ചില വാട്സാപ്പ് നമ്മുടെ ഗ്രൂപ്പിലെ ചിലതിൻ്റെ ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകളെ അതിൻ്റെ അകത്ത് അയക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അയക്കരുതെന്ന് പറയും. അങ്ങനെ ഞാൻ മാറ്റുന്ന കാര്യം അർജൻറ്റായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് വേറെ ഗ്രൂപ്പുകളുടെയോ മറ്റ് മെസ്സേജുകളോ വീഡിയോസോ ഷെയർ ചെയ്യരുത്. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയണമെങ്കിൽ അതിനുള്ള അവസരമാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ പറയരുത്, നമ്മൾ സാക്ഷ്യങ്ങൾ മിസ്സാകും. കാര്യം ഒരു സാക്ഷി ചിലപ്പോൾ നിങ്ങളിപ്പോൾ പറയാൻ പോകുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കാൻ നിൽക്കുമായിരിക്കും. അതുകൊണ്ട് സാക്ഷ്യമുള്ള ഒരു സാക്ഷ്യം പറയട്ടെ, അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അത്ഭുതമായി തീരും. ഈ സമയത്ത് ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ, എല്ലാവരും ചുരുക്കം വാക്കുകളിൽ പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം സാക്ഷ്യങ്ങളോ അത്ഭുതങ്ങളോ ഉണ്ടായവർ പറഞ്ഞാട്ടെ. റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്. പറഞ്ഞില്ലേ ഒരു വൈൻ കളറില് രണ്ട് പാളിയുള്ള ഡോറുള്ള വീടെന്ന്? അത് എന്റെ വീടാണ് ബ്രദറെ, രണ്ട് വൈൻ കളറില് രണ്ട് പാളി. തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ ആലോചന ഒരു സെക്കൻഡ് പറഞ്ഞു 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 പിന്നെ ബ്രദറെ, പിന്നെ എനിക്ക് രണ്ടു ദിവസമായിട്ട് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നേ. ഞാൻ പറഞ്ഞു എന്റെ യേശുവിന്റെ നാമത്തിൽ തിരുമുറുവാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എനിക്ക് സൗഖ്യം എന്റെ പൊന്നേശ്വപ്പച്ച എനിക്ക് പൂർണ്ണമായിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അത് സത്യമായിട്ട് നേരെ വിട്ടുപോയി. ഞാൻ എന്റെ കർത്താവിന് 1000 നന്ദി നിറഞ്ഞു ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. പിന്നെ ഒരു സാക്ഷിയുടെ ഉണ്ട്, ഞാൻ ഇവിടെ ഒരു റോഡിൽ കൂടെ പോയി, ഒരു അച്ഛന് ഇങ്ങനെ ഭയങ്കര പ്രയാസത്തോടെ പോവാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അച്ഛ, അപ്പൊ മിൽമായി പാല് കൊണ്ട് പോവായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അച്ഛ ഇത്ര വിഷമമെന്ന്. അന്നപ്പോ എന്നോട് പറഞ്ഞു, മോളെ എന്റെ ഭാര്യയ്ക്ക് പിന്നെ തലയ്ക്കകത്ത് ട്യൂമറാ, ICU-ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ പറയാം, എന്റെ യേശുവിന്റെ തിരുമുറിവ ക്രിസ്തുവിന്റെ തിരുമുറിവാൽ അത് സൗഖ്യം വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അച്ഛാനിലെ പോയപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അച്ഛാ, അന്ന് പറഞ്ഞു കുറവുണ്ട് മോളെ, പിന്നെ അതിന് ബയോപ്സിക്ക് ആ ട്യൂമറിന്റെ അയച്ചു കൊടുത്തായിരുന്നു. അന്നപ്പം ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല. അന്നപ്പോ ഇവര് ഈ മൊബൈലൊക്കെ ശരിക്കും മൊബൈലിന് അഡിക്റ്റ് ആയതാന്നാ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും അത് അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞു. പിന്നെ ബയോപ്സിക്ക് അയച്ചു കൊടുത്തതിലും പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, ഭാഗ്യതയാണെന്ന് പറഞ്ഞു അവരോട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് യേശുവിന്റെ തിരുമുറവാൽ അത് സൗഖ്യമായതാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നും പറഞ്ഞു മോള് പറഞ്ഞത് ശരിയാണ്, കുറവ് ഒത്തിരി ഉണ്ട്, ഇപ്പൊ ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പൊ ആ പുള്ളിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ, മക്കളെല്ലാം വെളിയില്ല. അന്നപ്പം എന്റെ ഭാര്യ ഇല്ലെങ്കിൽ എനിക്ക് എന്തൊരു പ്രയാസമാണെന്ന് എല്ലാ ഇളങ്ങ കാര്യം എന്നോട് പറയുമായിരുന്നു പുള്ളിക്കാരൻ. ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. പിന്നെ ഞാൻ ചോദിച്ചു എവിടാ, അന്ന് പറഞ്ഞു ഞാൻ രണ്ടിടത്തും പോകുന്ന, അമ്പലത്തിലും പള്ളിയിലും പോകുന്ന എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവിലാ വിശ്വസിക്കുന്നത്, ഞാൻ ആ വിശ്വസിക്കുന്ന ദൈവത്തിൽ തിരുമുറുക സൗഖ്യം വന്നിരിക്കുന്നെന്ന് തന്നെ പറഞ്ഞു. ഇപ്പൊ അവരുടെ ആങ്ങളയുടെ അടുത്താ അവരിപ്പോ അവര് അവരുടെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പൊ ആഹാരവും കഴിക്കും എല്ലാം കഴിക്കും, കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എത്രമാത്രം എന്റെ ദൈവത്തെ ഭയങ്കരമായിട്ട് എനിക്ക് സൗഖ്യം അവർക്ക് കൊടുത്തല്ലോ, ഒത്തിരി ഭയങ്കര സന്തോഷം സമാധാനം. തീർച്ചയായും സിസ്റ്ററെ, കർത്താവ് ഇന്ന് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ഇന്ന് പ്രിയ സിസ്റ്ററിലൂടെ ദൈവം ഇടപെട്ടതിന് നന്ദി പറയുന്നു. ഇന്ന് അവരെ യേശുവിലേക്ക് ഒരു സാക്ഷി ഉണ്ടായതുകൊണ്ടാണ് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറ്റിയത്. അത് മാത്രമല്ല, ഇന്ന് കേട്ടതുപോലെ തന്നെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ വിടുതൽ കാണുവാനും ആ ദുഃഖത്തെ മാറ്റുവാനും യേശുവിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ദൈവം ഇടയാക്കി. നമുക്ക് ഇന്നും പ്രാർത്ഥിക്കാൻ കഴിയും. നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കോളേജ് സ്വീകർത്താവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ടോമസ് പറഞ്ഞ ഹോസ്റ്റ് ആകട്ടെ. പറഞ്ഞു ആലോചന പറഞ്ഞത് വീടിന്റെ ഡോറ് പഴയ ഹാഫ് ഡോർ, അത് ഫുൾ ഡോർ അല്ലാതെ ഹാഫ് ഡോർ ആണ് എൻ്റെ വീടിന്. ആ വീടിന് ആ ഡോറ് കഴിഞ്ഞ് നേരെ മുൻപോട്ട് നടന്നിട്ടാകുമ്പോൾ ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഇരിക്കുന്ന കണ്ണുനീരോടെ ഇരിക്കുന്ന വ്യക്തി ഞാനാണ്. അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കർത്താവിനോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പറഞ്ഞു. എന്റെ പേര് ഞാൻ കൊറേ നാളായി ഒരു ജോലിക്കായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ജോലിക്കായിട്ട് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് 2-3 ജോലികളെല്ലാം ശരിയായതായിരുന്നു, പക്ഷെ അതെല്ലാം ക്യാൻസൽ ആയി പോയതായിരുന്നു. ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ട് താഴെ, അതായത് എന്റെ വോക്കിംഗ് ഡിസ്റ്റൻസ് ഓൺലി 5 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ, ഡെന്റൽ ക്ലിനിക്ക് ഓപ്പൺ ആകുകയാണ്. അപ്പൊ എന്നെ ഞാൻ ജസ്റ്റ് ആ നമ്പർ എടുത്തൊന്ന് വിളിച്ചു, സാറേ എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റാഫ് നഴ്സിന്റെ വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ വരട്ടെ ചോദിച്ചു. അവർക്ക് കാണണമെന്ന് പറഞ്ഞു, കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കുക ബ്രദർ, അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ, പ്ലീസ്. തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നന്മ ലഭിക്കട്ടെ, സാക്ഷ്യമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു സെക്കൻഡ് ഞാൻ ടോംസ് സാറിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്.
പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദറെ. എന്റെ ചിന്നു മോളുടെ പേര് പറഞ്ഞു. എന്റെ മോളുടെ പേരും ചിന്നു എന്നാണ്. കൊച്ച് കാനഡയിൽ പഠിക്കുവാണ്. അവളെ അവളുടെ പേര് നീയാന്നാ. ഞങ്ങള് വിളിക്കുന്നത് ചിന്നു എന്നാ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ പേര ഒരു പേരമരം ഇങ്ങനെ വളഞ്ഞു നിൽപ്പുണ്ട് മുറ്റത്ത്. അപ്പൊ ഞാൻ ഇത് ആലോചന ഏറ്റെടുക്കുക ബ്രദറെ. ഞാൻ എന്റെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം അത്ഭുതം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഏറ്റെടുത്താട്ടെ ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഇടയ്ക്ക് ഒരു സാക്ഷ്യം പറയണതിന്റെ സൗകര്യം പറഞ്ഞായിരുന്നല്ലോ. ഹലോ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. ഞാനും മോളും കൂടെ ഒരിക്കൽ ജയ്പൂര് വെച്ചിട്ട് ബ്രദറിനെ വിളിച്ചിട്ട് മോള് എത്തിഹാദില് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്, അപ്പോ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ബ്രദർ പ്രാർത്ഥിച്ചു, അത് നമ്മൾ ഇന്റർവ്യൂ ഓക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോ ഇന്നിപ്പോ മോൾക്ക് അതിന്റെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് ബ്രദറെ. നന്ദി കർത്താവേ. അങ്ങ് തുറന്ന വഴിക്കായി നന്ദി. പ്രാർത്ഥിക്കുവാൻ കൃപ തന്നല്ലോ. സാക്ഷ്യത്തിന് നന്ദി. തുറന്ന നന്മയ്ക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കുറച്ചു മുമ്പ് ഒരു സൗകര്യ സാക്ഷ്യം പറഞ്ഞുണ്ടായിരുന്നല്ലോ. പറഞ്ഞോ. ഒരു മിനിറ്റ്, ആ സൗകര്യം പറഞ്ഞോട്ടെ. എനിക്ക് പേര് ഞാൻ കണ്ടില്ല. സത്യ എന്തോ സൗകര്യമാണല്ലോ, കേട്ടെ. സാക്ഷ്യം പറഞ്ഞോട്ടെ. സത്യ വി എന്നുള്ളതാണോ സൗകര്യം? ഒരു മിനിറ്റ്, ഇവിടെ ഓൾ മ്യൂട്ട് ചെയ്യല്ലേ ഹോസ്റ്റ് ചെയ്യുന്ന ആളെ. സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. എനിക്ക് തന്നെ സത്യ വി എന്നുള്ള പറഞ്ഞു. ഹലോ ബ്രദറെ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനൊരു പ്രാർത്ഥന സഹായത്തിന് വിളിച്ചിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മകൻ പോളണ്ടി വർക്ക് ചെയ്യായിരുന്നു. എന്തോ പെട്ടെന്ന് വയ്യാഴികയായി അവരുടെ വീട്ടിൽ ഇവിടെ മാൾട്ടയിൽ തിരിച്ചു വന്നു. അപ്പൊ അവർക്ക് ആകെ ഡിസോറിയന്റഡ് ആയിട്ടാണ് വന്നത്. വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബോധമൊന്നും ഇല്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് കോമയിലായി പോയായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ബ്രദറിനോട് ഈ ഒരു വിഷയം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ബുധനാഴ്ച ആയപ്പോ രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അവരുടെ മകൻ കണ്ണു തുറന്നു അവരെയെല്ലാം തിരിച്ചറിഞ്ഞെന്നും പറഞ്ഞു. എനിക്ക് എന്നോട് ഫോൺ വിളിച്ച് അവര് പറഞ്ഞായിരുന്നു. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടത് തന്നെ, കോമ സ്റ്റേജിൽ പോയൊരു മകനാണ്. പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കുവാൻ കൃപ തന്നു. വലിയ അത്ഭുതമാണ്. ആ മകൻ കണ്ണു തുറന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. നമുക്കറിയാം അത് വലിയ കാര്യമാണ്. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. സൗഖ്യമാക്കിയതിന് നന്ദി. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എക്സ്ട്രേ. കർത്താവ് അവസരം തന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? സത്യ വി എന്നുള്ള സൗകര്യം പറഞ്ഞോട്ടെ. ആ പറഞ്ഞു എക്സ്ട്രേ. ഫാസ്റ്റർ, കഴിഞ്ഞ ദിവസം ഞാൻ ലോണിന് വേണ്ടി ഒത്തിരി നടന്നായിരുന്നു ഫാസ്റ്റർ. അത് ലഭിച്ചു. പക്ഷെ അത് അടയ്ക്കാനായിട്ട് എനിക്ക് സാമ്പത്തികമില്ലായിരുന്നു ഫാസ്റ്റർ. അത് അന്നേരം നമ്മുടെ താഴെ എന്റെ താഴെ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ഇച്ചിരി സ്വർണം മേടിക്കാനിടയായി. അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ എനിക്ക് എടുത്തു കൊടുക്കാൻ സാധിച്ചില്ല ഫാസ്റ്റർ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേറൊരു ഇത് അടയ്ക്കാനായിട്ട് എനിക്കൊരു വേറെ സ്ഥലത്ത് ഒരു ചേച്ചിയുടെ സഹായം. ഞാൻ പ്രാർത്ഥന ഫാസ്റ്ററിന്റെ പ്രാർത്ഥന എന്നും ശക്തമായി വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മുട്ടക്കുത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ സഹോദരി എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ സഹോദരി പെട്ടെന്ന് ആ ഒരു വേറൊരു ചേട്ടനിൽ നിന്ന് പൈസ മേടിച്ചു. ആർക്കും കൊടുക്കാതെ അത് ദൈവത്തിന്റെ ഒരു പ്രവർത്തനം നടന്നതുകൊണ്ട് മാത്രമാണ് എന്റെ പേര് വിളിച്ച് എനിക്ക് ആ പൈസ കിട്ടുവാനിടയായി. വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ 5 മണിക്ക് മുമ്പ് ബാങ്ക് അടയ്ക്കും. അപ്പോഴത്തേനും ആ സ്വർണം എടുക്കാൻ സാധിച്ചു. ഇത്ര വലിയ നന്മ അത്ഭുതം ചെയ്ത ഭർത്താവിനെ എന്ത് പറയണം എന്നറിയത്തില്ല. അതുപോലെ നന്ദിയുണ്ട്. വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന നമ്മുടെ പാസ്റ്ററിനും ഒത്തിരി നന്ദിയുണ്ട്. സുമിറ്റിന് എല്ലാ ദൈവമക്കൾക്കും 1000 നന്ദി. തുടർന്നും ഈശോപ്പച്ചൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള പറഞ്ഞ പോലെ തന്നെ ഞെരുക്കത്തിൻ്റെ മേലെ ഈ ഒരു വഴി തുറന്നു. ഇനി മുതൽ കർത്താവ് ഒരു സ്ഥലത്തും പോയി വായ്പ വാങ്ങാൻ ഇട വരാതെ പുതു വഴികൾ തുറന്നു വരട്ടെന്ന് കൽപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് സിസ്റ്റർ. അടുത്ത പ്രാവശ്യം വലിയ സാക്ഷി ദൈവം നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് സിസ്റ്റർ. ഹലോ ബ്രദർ. പറഞ്ഞു. ഞാൻ വ്യാഴാഴ്ച ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ബുധനാഴ്ച ദിവസം നമ്മള് പ്രാർത്ഥനയിലേക്ക് ഇടയ്ക്ക് എടുത്ത് നടക്കട്ടെ എന്നൊരു വചനം പറഞ്ഞിട്ടല്ലേ പറഞ്ഞു രോഗികള്. അപ്പൊ അതേപോലെ ചന്ദ്രമോഹൻ തീരെ വയ്യാണ്ട് കിടക്കുകയായിരുന്നു.
അപ്പൊ ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭാര്യ അടുത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ തോള് ചെയ്യണം. ഒരു 300 കിലോ വെയിറ്റ് ഉണ്ട് ആ വ്യക്തി. ഈ ഭാര്യയാണ് താങ്ങി പിടിച്ചോണ്ട് നിക്കല്. ഇതേപോലെ എണിക്കാനേ വയ്യാണ്ടിരുന്നു, ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞു യൂറി പോകണമെന്നൊക്കെ ഇറ്റിറ്റി പോകണു. ടോയ്ലറ്റ് മോളിലാ പറഞ്ഞിരുന്നു. ബ്രദർ പറഞ്ഞ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞു 2 മിനിറ്റ് കഴിഞ്ഞതും പെട്ടെന്ന് എന്നെ വിളിച്ചു. ഗിരിജ ഒരത്ഭുതം പ്രവർത്തിച്ചു. എന്താണെന്ന് വെച്ചാൽ എന്റെ ഭർത്താവ് ചാടി കുടഞ്ഞെണീറ്റ് ടോയ്ലറ്റിൽ പോയി. വലിയൊരു അനുഗ്രഹമാണ് നടന്നു. ദൈവം വലിയ അനുഗ്രഹം നടത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു ബ്രദർ. ആമേൻ. വലിയ സാക്ഷ്യം തന്നെയാണ് ഗ്രേസ് പറഞ്ഞത്. കാരണം വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭർത്താവിനെ ഭാര്യ എടുത്തുകൊണ്ട് പിടിച്ച് യൂറിൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി യൂറിൻ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇഷ്ടം പേർ കേട്ടതുപോലെ കിടക്ക എടുത്ത് നടക്കാമെന്ന് യേശുക്രിസ്തു പറഞ്ഞ ആ ഒരു വാക്യം, അതായത് രോഗസൗഖ്യം എങ്ങനെയാണെന്നുള്ള വചനമായിരുന്നു അത്. ആ വചനം കേട്ട് ആ ഒരു ബലത്തിൽ പോയി ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ചെയ്ത് അതിനുശേഷം അവർ തന്നെ വിളിച്ചു പറയാൻ ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ ആ മകൻ ചാടി എണീറ്റ് തന്നെ ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്നു പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്. കാര്യം ആ വൈഫ് എടുത്തു പിടിച്ചുകൊണ്ട് പോയി പോകുന്ന അവസ്ഥയിൽ നിന്നും തന്നെ പോയി, അതവൻ്റെ ദൈവം കൊടുത്തൊരു ബലവും സൗഖ്യവുമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ വചനത്തിൽ ബലപ്പെടുത്തുവാനും കർത്താവ് കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ബ്രദർ, എനിക്ക് ഒരാളോട് പിണക്കമുണ്ട്, വെറുപ്പുണ്ട്. പക്ഷെ അത് ഒരു 3 മാസം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ വെറുപ്പ് അങ്ങോട്ട് മാറുന്നില്ല. മാസ്റ്റർ എന്ത് ചെയ്യാനാ? ആ സിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഒന്ന്, സിസ്റ്റർ ഒരു മിനിറ്റ് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, തോമസ് ബ്രദറെ ഓൾ മ്യൂട്ട് ചെയ്ത് എല്ലാവരും. ഞാൻ ആദ്യം സിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ പിശാശൻ നമ്മുടെ ഉള്ളിൽ കയ്പ് കയറ്റുവാൻ നോക്കുന്നതാണ്. അപ്പോൾ സിസ്റ്റർ ചെയ്യേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ആ കർത്താവിൻ്റെ സ്നേഹത്താൽ, നമ്മൾ പോയി ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, നമ്മളെല്ലാം മനുഷ്യരാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മളെ ഇമോഷനാണ് പലപ്പോഴും, ബൈബിളിൽ പറഞ്ഞതുപോലെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞത് ഏറ്റവും വലിയ കൽപ്പനയാണ്, മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കൽപ്പനയാണ്. അത് നമ്മളിൽ പ്രവർത്തിക്കുവാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. സിസ്റ്റർ എന്ത് ചെയ്യണം? ആ വ്യക്തി തന്നെ, ആ വ്യക്തി മുഖാന്തരം ഒരു അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തിയെ നമ്മൾ വെറുപ്പിക്കുന്നതും അകറ്റുവാൻ നോക്കുന്നതും. അപ്പോൾ പ്രാർത്ഥിക്കണം സിസ്റ്ററെ, നല്ലൊരു ചോദ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവെ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെ മാത്രമല്ല ആരോടും ശത്രുത വെക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തോട് കയറിക്കൂടിയ എല്ലാ കയ്പിനെയും കർത്താവ് എടുത്ത് മാറ്റി അനേകർക്കൊരു അനുഗ്രഹവും, അനേകർക്ക് ഒരു അനുഗ്രഹം മാത്രമല്ല നമ്മൾ അനേകർക്കൊരു സാക്ഷിയാക്കി ദൈവം മാറ്റാൻ ഇടയായിത്തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവിലേക്ക് ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ്ലോഡ് ബ്രദറെ. ഹലോ. പറഞ്ഞു സിസ്റ്ററെ. ആ ബ്രദറെ, പിന്നെ നേരത്തെ ഒരു ആലോചന പറഞ്ഞിരുന്നല്ലോ, രേഷ്മ എന്ന് പറഞ്ഞു. അതിന്റെ മൂത്ത ബ്രദറിന്റെ മോളുടെ പേര് രേഷ്മ എന്നാണ്. ഇളയ മോളാണ്, ടീച്ചറാണ്. പിന്നെ 2 പെമ്പിള്ളേരാണ് അവർക്ക്. പിന്നെ വീടിന്റെ കഥവിന്റെ കാര്യം പറഞ്ഞിരുന്നു. അവരുടെ ഫ്രണ്ട് കഥ പഴയ വീടാണ്, ഒറ്റ ഇതായിട്ടുള്ളതും. പിന്നെ അടുക്കളയിൽ വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് 2 പാളിയാണ്. അപ്പൊ അവിടെ ചേച്ചിയുണ്ട്. പിന്നെ 2 ആലോചന പറഞ്ഞു മേഴ്സി എന്ന് പറഞ്ഞു. അത് 2 അങ്ങളുടെ വൈഫാണ്. ആ ചേച്ചി കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ ആ ചേച്ചിയുടെ 2 ആൺപിള്ളേരാണ്. അതിലെ മൂത്ത മോന് 10 വയസ്സായ ജോലി ഇല്ലാതെ വീട്ടില് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് നിന്നിട്ട് 4 വർഷമാണ്. അത് ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലുമായിട്ട് ഇരിക്കുകയാണ് ആ ചേച്ചി. അപ്പൊ ഈ 2 ആലോചനയും ഞാൻ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. എന്റെ മോൻ അവിടെ വല്ലാത്ത പ്രസന്ധിയിലായിരിക്കുവാണ്. എന്റെ മോന് വേണ്ടി ഒന്ന് ബ്ലെസ് ചെയ്ത് പ്ലീസ് ഒന്ന് പ്രാർത്ഥിക്കണം, സാക്ഷ്യം പറയാടയാക്കണം. തീർച്ചയായിട്ടും. ഞങ്ങൾ ജോസഫിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വഴി തുറന്നു വരട്ടെ അവൻ്റെ ജീവിതത്തിൽ. യേശു തന്ന അധികാരത്തിൻ്റെ അകത്തു നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കട്ടെ, അവൻ്റെ എല്ലാ തടസ്സവും മാറി എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. പറഞ്ഞു. മറ്റൊരു പേരും ചിന്നു എന്നാണ്, വിളിപ്പേരാണ് ചിന്നു. ഞാനീ പറഞ്ഞ അടയാളങ്ങളെല്ലാം ആ ഭവനത്തിലുണ്ടെങ്കിൽ, അടയാളങ്ങളും ആ പറഞ്ഞ വാക്കുകളും അടയാളങ്ങളും തമ്മിൽ നിങ്ങളുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഏറ്റെടുക്കുന്ന മുഖാന്തരം ആ കുടുംബത്തെയും ആ വചനപ്രകാരവും ആലോചനപ്രകാരവുമുള്ള അനുഗ്രഹങ്ങൾ വരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പറഞ്ഞു പറഞ്ഞു കേട്ടില്ല മ്യൂട്ടായി പോയി.
കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. കേൾക്കുന്നുണ്ട് പറഞ്ഞോ. നമ്മള് ഈ ശത്രുക്കളെ ചിലപ്പോ അനുഗ്രഹിച്ച് പ്രസിഡന്റ് പറഞ്ഞാൽ അവരെ കൊണ്ടുതന്നെ നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു, അവരെ കൊണ്ടുതന്നെ നമുക്ക് അനുഗ്രഹം ഒരുപാട്. ഹലോ, തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞോ. ഹലോ ബ്രദർ പറഞ്ഞോ. ആ ബ്രദർ, ഞാൻ പാറശാല എന്നാണ് ബ്രദർ. ഞാൻ അന്ന് കോട്ടയത്ത് വന്നിട്ട് എനിക്ക് പറയേണ്ട സാക്ഷി എനിക്ക് പറയാൻ പറ്റിയില്ല, അത് എനിക്ക് പറയേണ്ട സമയമായിട്ടില്ല, അതാണ് അത് പറയാൻ പറ്റാത്തത് ബ്രദർ. ബ്രദർ, എനിക്ക് ഇനി നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഇതേപോലെ ഒരു ഇത് വയ്ക്കാൻ വയ്ക്കാൻ ദൈവ സാഹചര്യം ഒരുക്കുക. എനിക്ക് അവിടെ ആ സാക്ഷ്യം പറയാൻ ആ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദർ. തീർച്ചയായിട്ടും. പിന്നെ ബ്രദർ, ഇപ്പൊ വളരെ ഞെരുക്കത്തിലാണ് ബ്രദർ പല കാര്യങ്ങളിലും. പിന്നെ മകൾക്ക് ഇനിയിപ്പോ അടുത്ത സെമസ്റ്റർ ഫീസ് അടയ്ക്കണം കോളേജില്. അത് പിന്നെ അത് അവള് പഠിക്കണ ജോർജിയയിലാണ് ബ്രദർ, ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അത് രണ്ടാമത്തെ സെമസ്റ്റർ ഇനി ഫീസ് അടയ്ക്കണം. ഇപ്പൊ ഇനി 25-ാം തീയതി അവള് ലീവ് കഴിഞ്ഞ് പോവുകയാണ്, സെപ്റ്റംബർ 25-ാം തീയതി. അപ്പൊ ഇനി അടുത്ത് ഇനിയിപ്പോ രണ്ടാമത്തെ സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കണം ബ്രദർ, രണ്ടാം വർഷത്തെ. അതിന്റെ ഇതുവരെയും പൈസ ക്യാഷ് ഒന്നും ഇതുവരെയും റെഡി ആയിട്ടില്ല. ലോണിന്റെ ഒക്കെ അപ്ലൈ ചെയ്തിരിക്കണം, അവര് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്, അവര് വീണ്ടും. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അവിടെ മേൽ പ്രവർത്തിക്കാൻ ഇടയെത്തീരും, ആ കുടുംബത്തിന് മേൽ ദൈവം ചെയ്യും. പറഞ്ഞപോലെ തന്നെ വലിയൊരു സാക്ഷ്യമാക്കി തന്നെ ദൈവം മാറ്റും. ഈ ദിവസങ്ങളിൽ വചനം പറയുക, വചനങ്ങൾ കേൾക്കുക, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള നമുക്ക് ഇടം കൊടുക്കുക, നമ്മളെ തന്നെ നമ്മളെ ദൈവാത്മാവിനെ അനുവദിക്കുക. കർത്താവ് അത് സഹായിക്കാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. മറ്റാർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടോ? ഹലോ, പറഞ്ഞു. ഹലോ, പറഞ്ഞു പറഞ്ഞു, കേൾക്കുന്നുണ്ട് ബ്രദറേ. പറഞ്ഞു പറഞ്ഞു, കേൾക്കുന്നുണ്ട്. സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയേക്കുന്നേ. ഞാൻ സാക്ഷിയാണ് പറയണം. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അത്ഭുത സാക്ഷിയാണ് ബ്രദറെ. അത് ഞാൻ അങ്ങനെ ഒരാ കണ്ടെ, എന്റെ കെയർ ഓഫിൽ ഒരാള് കമ്പനിയിൽ ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചതായിരുന്നു. പക്ഷെ കമ്പനിയുടെ അതുകൊണ്ട് എനിക്ക് അത് മുഴുവൻ കൊടുക്കാൻ പറ്റിയെന്നില്ല. ഞാൻ എൻ്റെ വീടിന്റെ ആധാരം പണയം വെച്ച ആൾക്ക് 6 ലക്ഷം കൊടുത്ത് നിർത്തിയേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാശിന് വേണ്ടി അയാൾ കുറച്ച് നാളായിട്ട് എന്നെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് വചനം പറഞ്ഞ് പിടിച്ച് നിർത്തുമായിരുന്നു ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ചെയർപേഴ്സൺ പറഞ്ഞ് അവിടെ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അയാളെ സമ്മതിക്കാതെ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാനത് ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് നമുക്കൊരു കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. ഞാനത് കേസ് കൊടുക്കാനുള്ള പേടിയുടെ പേരിൽ ഞാൻ പോകാതിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് എന്തായാലും കേസിന് പോയി. കേസിന് പോയി അവിടെ ചെന്നിരുന്നപ്പോഴും ഞാൻ വചനം തന്നെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അയാളുടെ കൂടെ വന്നത് രാഷ്ട്രീയ നേതാക്കളായിരുന്നു. എന്റെ കൂടെ ഞാനും എന്റെ ചെയർപേഴ്സണും മാത്രമാണ് ഉള്ളത്, ഞങ്ങൾ രണ്ട് ലേഡീസ്. അപ്പൊ ഞാൻ ഇയാളെ കണ്ടപ്പോ ആള് പറഞ്ഞപ്പോ ഞാൻ, എന്റെ കൂടെ ഇരിക്കുന്നവൻ ഇതിനേക്കാൾ എല്ലാം വലിയവനാണ്. എന്റെ കോടതിയും എന്റെ പോലീസും എന്റെ സ്റ്റേഷനും എല്ലാം എന്റെ പപ്പയാണ്. ഇവരെക്കാളൊക്കെ വലിയവൻ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഭയപ്പെടില്ല എന്ന് പറഞ്ഞ് ഞാൻ വചനം പറഞ്ഞുകൊണ്ട് തന്നിരുന്നു. സിയയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയേണ്ടി വന്നില്ല. സിയായി അയാളെ ഒരുപാട് ഒരു ലേഡീനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാശ് തരാനുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ ചോദിക്കണം, അവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മേലേക്ക് പോകണം. ഇവരുടെ വീട്ടിലേക്ക് ഇനി വിളിക്കുകയോ ഇവരായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരിക. ഒരു കാരണവശാലും വിളിക്കരുതെന്ന് പറഞ്ഞ് അയാളെ എന്താ പറയുക, അത്രയും പറഞ്ഞ് ഇനി മേലാൽ അയാളെ വശത്ത് എനിക്കൊരു ശല്യം ഉണ്ടാവില്ല തീർത്ത് പറഞ്ഞ് നല്ല താക്കീതും കൊടുത്ത് അയാളെ വിട്ടു. എന്റെ ദൈവം, എന്റെ വചനവും എന്റെ കർത്താവെ നന്ദി പറഞ്ഞ പോരാ, മഹത്വമെല്ലാം എന്റെ കർത്താവിന്. അതുപോലെ എനിക്ക് ഈ ഗ്രൂപ്പിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വചനം പറഞ്ഞ് നിർത്തി പ്രാർത്ഥിക്കാൻ പറ്റിയെന്നുള്ള എന്റെ കൃപയും പറയാതെ പറ്റില്ല. അതുപോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു
അകലെയുള്ള നിങ്ങളെ ഒന്നും എനിക്ക് കാണാൻ പറ്റുമാവോ, എങ്ങനെയാവോ കാണാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് 3 മാസാവുന്നുള്ളൂ. അതിനകത്ത് എനിക്ക് 2 തവണ പ്രയറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിന്റെ സന്തോഷവും കുറച്ചല്ല ബ്രദറെ, ഒരുപാട് സന്തോഷം. എല്ലാ ദൈവമഹത്വം, എല്ലാ മഹത്വവും ദൈവത്തിന്. അങ്ങനെ ഇത് സിസ്റ്ററെ മ്യൂട്ടായി പോയല്ലോ. അതുപോലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അത് കാണണമെന്ന്, നിങ്ങളെ അകലെയുള്ള നിങ്ങളെയൊക്കെ എങ്ങനെ കാണാൻ പറ്റിയാന്ന് ചോദിച്ചിട്ട് അത് രണ്ടും കാണാൻ പറ്റിയ സന്തോഷവും. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞു. ആമേൻ. കമ്പനി പ്രശ്നങ്ങളിലായ എന്റെ പ്രശ്നമാണ് എനിക്കുള്ളത്, അതെല്ലാം തക്ക സമയത്ത് ഇതൊക്കെ നടത്തി തരുന്ന പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ഇടപെട്ട് എന്റെ വീടിന്റെ ആധാരവും എന്റെ പണയ സ്വർണങ്ങളെല്ലാം എടുത്തു തരുന്നു. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ബ്രദറെ, വചനത്തിലൂടെ അല്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഞാൻ അറിയുന്നു ബ്രദറെ. വചന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിസ്റ്റർ. കർത്താവ് എന്ന് പറഞ്ഞു പറഞ്ഞ ബഷ്വസ്റ്ററെ കാണുവാൻ, നേരിട്ട് കാണുവാനും അവരെ കുടുംബമായിട്ട് തൃശ്ശൂരും കോട്ടത്തിറക്കുന്ന പ്രാർത്ഥനയിലൊക്കെ രണ്ടുപേരെയും കാണുവാൻ കുടുംബമായിട്ട് കർത്താവ് സഹായിച്ചു. ഒത്തിരി ആൾക്കാർക്ക് അത് അനുഗ്രഹം എന്ന് പറഞ്ഞു പറഞ്ഞു. നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അവർ പറഞ്ഞതുപോലെ ഇന്നത്തെ അവസ്ഥകൾ നാളത്തെ സാക്ഷികളാണ്, ഉറപ്പാണ്. നമ്മൾ യേശുവിനെ വിളിക്കുന്ന മക്കളാണ്. നമ്മളെ തകർന്നു പോകുന്ന പരിപാടി ദൈവത്തിനല്ല, നമ്മളെ മാനിക്കും. നമ്മുടെ അവസ്ഥകളെ ദൈവം മാറ്റും. ലോകക്കാരുടെ നടുവിൽ നമ്മളാണ് യേശുവിൻ്റെ സാക്ഷി. ഒന്നുകൂടെ പറയാം, യേശുവിന് ലോകത്തിൽ ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഇത് മറന്നു പോകല്ല. ഞാൻ എല്ലാവരോടും പറയുകയാണ്, എപ്പോഴും ഓർത്തോണം, യേശു നമ്മളെ കണ്ടതാണ്. ലോകത്തിൽ, ലോകത്തിന് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ എന്നെയാണ് കണ്ടേക്കുന്നത്. എപ്പോഴും ഓർത്തോണം, എപ്പോഴും പറയണം. അപ്പം നമ്മൾ എനിക്ക് ബ്രദറെ, ഞാൻ യേശുവിനെ അറിഞ്ഞത് ഒറ്റയ്ക്കാണ് ഞങ്ങളുടെ നാട്ടിൽ. ഭാഗ്യവാനാണ് നിങ്ങൾ. എല്ലാവരും പറയുകയാണ് എന്നെ കണ്ടത്. ഏറ്റവും വലിയ അനുഗ്രഹമാട്ടോ. ലോകത്തിൽ ബൈബിളിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞത്. ശ്രദ്ധിച്ചോണം, ഫറവോന് ഞാൻ നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. നേരത്തെ മോശയെ കൊണ്ട് ദൈവം എന്തു ചെയ്യുക? സൈന്യങ്ങളുടെ യഹോവയെ വെളിപ്പെടുത്തുക. അതേപോലെ പറഞ്ഞതുപോലെ കർത്താവ് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ യേശുവിനെ അറിഞ്ഞത്, യേശുവിനെ അറിഞ്ഞത് ഒരു സാധാരണ വിഷയമല്ല. ലോകത്തിന് യേശുവിനെ, അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ആ ബാക്കിയെടുക്കാം. അപ്പം ഞാൻ കൂടുതൽ മനസ്സിലാകാൻ ഇടയായിത്തീരും. നമുക്കിപ്പം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. മറ്റാർക്കെങ്കിലും സൗഖ്യത്തിൻ്റെ വല്ലതും സാക്ഷ്യം പറയാനുണ്ടോ? ഹലോ, പറഞ്ഞു. ഹലോ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ മനോജാണ്, കഴിഞ്ഞ 7-ാം തീയതി കോട്ടയത്ത് വന്നിരുന്നേ. വലിയ സന്തോഷമുണ്ട്. ഇന്നൊരു ചെറിയൊരു സംഭവം ഉണ്ട്, അക്കാര്യം അറിയിക്കാമെന്ന് വിചാരിച്ചാണ്. വൈകുന്നേരം ഒരു 5 മണി 5:30 ആയി തന്നിട്ടിരുന്ന ഞാൻ പശുവിന് പുല്ല് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കയ്യാനയിൽ നിന്നും ഒരു കയ്യാനയുടെ സൈഡിൽ നിന്നാണ് പുല്ല് മുറിക്കുന്നത്. ആ പുല്ല് മുറിക്കുന്ന സമയത്ത് ഈ കടന്നൽ എന്ന് പറഞ്ഞാൽ അറിയോ? അതെയോ? അറിയോ. ഈ കടന്നൽ എന്ന് പറയുന്ന സാധനം കൂട്ടത്തോടെ ഒരു ചെറിയൊരു റാത്തൽ പോലെ സാധനം ഉണ്ട് അതിൻ്റെ പറന്നു വരുന്നത്. പക്ഷെ എനിക്കത് കാണുന്നില്ലായിരുന്നു. ഞാൻ പുല്ലിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് എൻ്റെ കയ്യിൽ ഒരെണ്ണം എൻ്റെ ഇടതുവശത്ത് മൂക്കിൻ്റെ മുകളിൽ കടിച്ചിട്ട് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് എൻ്റെ കൂടെ ഇരുന്നിട്ട് കാണുന്നുണ്ടല്ലോ, ഇത് മുഖത്ത് നാളെ നീരുണ്ടാകരുത്, ഇപ്പൊ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഈ സമയം വരെയും നീരുണ്ടായിട്ടില്ല, അത് ക്ലിയർ ആയി പോയി. ആമേൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, അത് ഉപദ്രവിച്ചാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. പക്ഷേ ഏത് പ്രശ്നത്തിലും ഏത് കാര്യത്തിലും കർത്താവിൻ്റെ തിരുമുറിവ് നമുക്ക് ആരോഗ്യവും സൗഖ്യം തരുന്നതാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. പക്ഷേ കർത്താവ് വിടുവിച്ചതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. ബ്രദറെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു കാര്യം കൂടി, അന്ന് ഹലോ പറഞ്ഞു പറഞ്ഞു 7-ാം തീയതി ഞാൻ കോട്ടയത്ത് വന്ന് പറഞ്ഞിരുന്നതിന്റെ അകത്ത് അതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ബ്രദറിന്റെ നേരെ അന്നേരം എന്നോട് രണ്ടാമത് എടുത്ത് ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് അന്നേരം മൈൻഡിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞത് സെപ്റ്റംബർ 16 ഞാൻ പറഞ്ഞത്, ആക്ച്വലി ആഗസ്റ്റ് 16 ആയിരുന്നു ആ ഡേറ്റ്.
ഞാൻ ആ ഡേറ്റ് തെറ്റിയിരുന്ന കണ്ടിട്ടായിരിക്കണം അന്നേരം ബ്രദർ എന്റെ നേരേക്ക് എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം ക്ലിയർ ആകാൻ കഴിഞ്ഞില്ല. അന്നത്തെ അസൈൻമെന്റിൽ എനിക്കത് പറയാൻ തിരുത്തി പറയാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം കൂടി, എനിക്ക് എച്ച് ബി എസ് എസിയുടെ കാര്യം പറഞ്ഞപ്പോൾ 13 വർഷമായിട്ടുണ്ടായിരുന്നു പറഞ്ഞു വന്നത് അത് പറയാൻ പറ്റുകയായി. 13 വർഷം തൊള്ളത് പറയാൻ പറ്റുകയായി. ആമേൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ദിവസം മനോജുദാറിന്റെ സാക്ഷി നിങ്ങൾ ലൈവായിട്ട് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. കോട്ടയത്ത് മീറ്റിംഗ് നേരിട്ട് വന്നു നിങ്ങളത് കേൾപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു വാക്ക് മാറിപ്പോ സാരമില്ല. അവരുടെ എന്തായാലും കർത്താവിൻ്റെ കൃപയാൽ ആ സാക്ഷ്യം കേട്ടവർക്കും വലിയ അനുഗ്രഹകാര്യം. ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് മനോജുദാർ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. നിങ്ങളത് കണ്ടു കാണും യൂട്യൂബിൽ ആ സാക്ഷ്യം കിടപ്പുണ്ട്. നമ്മുടെ കോട്ടയം ലൈവ് മീറ്റിങ്ങിൻ്റെ യൂട്യൂബിൽ ലൈവ് കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ രോഗം ഡോക്ടർമാർക്ക് പോലും അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല, അത് സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ടാണ് വന്നത്. പക്ഷേ യേശു തൊട്ടു, യേശു സൗഖ്യമാക്കി, വലിയ സാക്ഷ്യമാണ്. അപ്പം മുന്നോട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമുക്കറിയാം ടൈം മുന്നോട്ട് പോയെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളൊന്നും ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. കോട്ടയം മീറ്റിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂരും അങ്ങനെയുള്ള പല ജില്ലകളിലും നമുക്ക് കൂടാൻ പറ്റുന്ന അടുത്തുള്ള എല്ലാവർക്കും വേണ്ടി ഇതുപോലെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ഞങ്ങൾ വൈകുന്നേരം ടോംസ് ഫെയറുമായിട്ട് സംസാരിച്ചവർ നമ്മളൊരു ബൈബിൾ ക്ലാസ് പോലെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ പ്രയർ റിക്വസ്റ്റുകളുടെ അകത്ത് നമ്മളൊരു ഗ്രൂപ്പിലെ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി എല്ലാവരോടും പറയാൻ വേണ്ടി തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. നാളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നുകൂടെ. അതെല്ലാം ഓപ്പൺ ചെയ്താൽ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് എനിക്കതായിരുന്നു കുറച്ചും കൂടി എളുപ്പം കാര്യം. നിങ്ങൾക്ക് ആ മെസ്സേജിലെല്ലാം തിട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം മറ്റാ വിഷയം കാണുമ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു വോയിസ് ഇട്ടില്ലേ പോലും നിങ്ങൾ കണ്ട് അത് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു രീതിയിലാണ്, അങ്ങനെ ഒരു രീതിയിലാണ് അത് ഓപ്പൺ ചെയ്തത്. പക്ഷെ ആവശ്യമില്ലാത്ത മെസ്സേജുകളും വീഡിയോസും ഫോട്ടോസും ഒക്കെ ആളുകൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ മിസ്സാകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കോട്ടയത്ത് ഇരുന്നപ്പോൾ തന്നെ മീൻസ് അവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ ഫോൺ ഓൺ ആക്കിയപ്പോൾ ഇഷ്ടംപോലെ കോള് വന്ന്, ഞാൻ ലൈവിൽ അത് കാണിച്ചതാണ്. മെസ്സേജും എല്ലാം ആളുകൾ പ്രാർത്ഥനകൾ ആയിട്ട് വിളിക്കുന്നു. അപ്പോൾ അതൊക്കെ ക്രമീകരിക്കുവാൻ ദൈവകൃപയാൽ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് തരും. ഈ പ്രയർ ലൈനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താം, കർത്താവ് സഹായിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ പ്രാർത്ഥന ക്ലോസ് ചെയ്യുന്നു. പിന്നെയും നമുക്ക് സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവം ഇടയാക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാ. ഇപ്പം നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം യൂട്യൂബിൽ കണ്ടവർ ഒത്തിരി ആളുകൾ അവിടെ വന്നിരുന്നു. അവർ സൂമിൽ പങ്കുചേരാൻ കഴിയാത്തവരാണ്. പലരും ജോലിത്തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ, വീടിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട്. വീട്ടിൽ ലൈവായിട്ട് പ്രാർത്ഥന കൂടാൻ കഴിയാതെ ഭാരപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ഓളിത്തി വെച്ച മക്കളും ഭർത്താവും ഒക്കെ ദേഷ്യപ്പെടുന്നവരും അവസരം കൊടുക്കാത്തവരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പോലും അവരുടെ സമയങ്ങളിൽ മാറ്റിവെച്ച് യൂട്യൂബിൽ കണ്ട് ബലപ്പെട്ടവരുണ്ട്. ഒത്തിരി ദൈവപ്രവർത്തി നടന്നവരുണ്ട്. അവരും ഒക്കെ അവിടെ വരാനിടയായി തീർന്നുകൊണ്ട് നമുക്ക് ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെയും ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അവരുടെ കൂടെ ഉണ്ടല്ലോ. വലിയ സാക്ഷ്യങ്ങൾ ഉള്ളവായി വരട്ടെ. വലിയ അത്ഭുതങ്ങൾ. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ 15 വർഷമായിട്ട് വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായം ഇല്ലാതെ നടക്കാൻ കഴിയാത്തൊരു സഹോദരി ആ ഒരു യൂട്യൂബിൽ കണ്ട ഒരു പ്രാർത്ഥന മുഖാന്തരം ഏറ്റെടുത്ത് സൗഖ്യമായതുപോലെ അനേകർ സൗഖ്യമാകട്ടെ. അനേക തകർന്ന ഭവനങ്ങൾ രക്ഷപ്പെടട്ടെ. യേശു മുഖാന്തരം അനുഗ്രഹം ഉണ്ടാകട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനം